ഇന്നലെ മനോരമയുടെ കോട്ടയം എഡിഷനിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. പെൻഷൻ ഉറപ്പിച്ച പേഴ്സണൽ സ്റ്റാഫിൻ്റെ സ്ഥാനചലനം, ഇനി പുതിയ മുഖം എന്ന തലക്കെട്ടോടെ ഇറങ്ങിയ വാർത്തയിൽ ചീഫ് വിപ്പിൻ്റെ 25 സ്റ്റാഫിൻ്റെ ഏതാണ്ട് മുഴുവൻ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. വാർത്ത വായിച്ചു തീർന്നപ്പോൾ ഇത് ഒരു ആസ്ഥാനത്തുള്ള കഥയല്ലേ എന്നൊരു സംശയം ആസ്ഥാനത്തായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇതേ വാർത്ത പുതിയ കുപ്പിയിൽ ഇറങ്ങി. ഒരുപാട് ആലോചിച്ചു. മുഖ്യമന്ത്രിയുടെ യാത്ര മുതൽ പ്രതിപക്ഷത്തിൻ്റെ മുളകുപൊടിയേറും, ഗവർണറുടെ ചുവപ്പ് തുപ്പും, DYFI വക ഗവർണറെ ജവിളി പൊക്കി കാണിക്കലും ഒക്കെ നടക്കുന്ന ഈ സമയത്ത് ആർക്കാണ് ഇതുപോലൊരു വാർത്ത ഇറക്കാൻ സമയമെന്ന് ആലോചിച്ച് തലപുകച്ചു. അപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഇത് ചീഫ് വിപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല, ചീഫ് വിപ്പിനെ പോലെ തന്നെ തുല്യ ദുഃഖം അനുഭവിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അതാരാണെന്നറിയണ്ടേ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിപ്പിന് 25 സ്റ്റാഫെങ്കിൽ പ്രതിപക്ഷ നേതാവിന് 28 സ്റ്റാഫ്. എന്ത് മലമറിക്കുന്ന പണിയാണ് അവിടെ നടക്കുന്നത്? മനോരമയ്ക്ക് അതറിയാൻ മേലിൽ പറഞ്ഞു തരാം. കാലാകാലമായി മാറി മാറി വരുന്ന സർക്കാരുകൾ തമ്മിലുള്ള ഒരു പരസ്പര സഹായ സഹകരണം മാത്രമാണ് പ്രതിപക്ഷ നേതാവിന് ഇത്രയും സ്റ്റാഫിനെ അനുവദിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ചിലവിൽ നിർത്തിയിരിക്കുന്ന സ്റ്റാഫിൽ ചിലരാണ് രണ്ടാം കക്ഷിയായ ലീഗിൻ്റെ നേതാവിനും മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ നേതാവിനും അകമ്പടി പോകുന്നത്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ അക്കൗണ്ടിൽ ശമ്പളം വാങ്ങി ഇവരെല്ലാം സേവിക്കുന്നത് പ്രതിപക്ഷത്തെ മറ്റ് പ്രമുഖ നേതാക്കളെ കൂടിയാണ്. എന്തിന് വേറെ KPCC ഓഫീസിൽ ചായ മേടിക്കാനും പാത്രം കഴുവാനും മൂത്രപ്പുരയിൽ വെള്ളമൊഴിക്കാനും വരെ സതീശൻ്റെ അക്കൗണ്ടിലുള്ള സർക്കാർ ശമ്പളം പറ്റുന്നവരാണുള്ളത്? അങ്ങനെയുള്ള എത്ര പേർ ഉണ്ടെന്ന് പരിശോധിക്കണം. അപ്പോൾ മനോരമ ചീഫ് വിപ്പിനിട്ട് താങ്ങിയത് ഏതോ ഒരു മഹാൻ കരുതിക്കൂട്ടി കളിച്ച കളിയാണ്. മാണി ഗ്രൂപ്പിൻ്റെ ഒരു കല്ലെങ്കിലും അടർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് കൂട്ടി കിഴിച്ചു നോക്കുന്ന കോൺഗ്രസ് സുഹൃത്തുക്കളാണോ ഇതിൻ്റെ പിന്നിൽ? അതോ എതിരാളിയുടെ നിലവിളി കേൾക്കാൻ ഊണും ഉറക്കവും കളഞ്ഞ് കണ്ണിൽ ഈർക്കലും കുത്തിയിട്ടിരിക്കുന്ന പഴയ ജോസഫ് ഗ്രൂപ്പുകാരാണോ എന്ന് അറിയില്ല. പഴയ പടക്കുതിരയായ ഒരു സ്നേഹിതൻ നാട്ടിൽ വരുമ്പോൾ വർഷാവർഷം ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ക്രിസ്തുമസ് മഹോത്സവത്തിൻ്റെ ഭാഗമായി പഴയ സതീർത്ഥ്യരെല്ലാം കൂടി കോട്ടയം താലൂക്കിൽ ഒത്തുകൂടി പരിഭവങ്ങൾ പറഞ്ഞു കുറച്ച് ഭക്ഷണവും കഴിച്ച് ചിലവാകാത്ത ഭക്ഷണം ചിലവാക്കാൻ വേണ്ട ജലപാനവും നടത്തി പിരിഞ്ഞു. അതിത്ര പുലിവാലാകുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. ഏതായാലും അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആ കൂടിയവരിൽ ഒരുത്തൻ യൂദാസാണെന്ന്. മുകളിൽ പറഞ്ഞതിൽ ഏത് വിദ്വാനാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും അത് വെറും പാഴ്ശ്രമമാണെന്ന് പറയാതെ വയ്യ. മാണി ഗ്രൂപ്പിൻ്റെ പഴയ സൈബർ വിങ് എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ തലയിൽ ആൾതാമസമില്ലായെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പാർട്ടി കണ്ടുപിടിച്ചതുപോലും തങ്ങളാണെന്ന ആത്മവിശ്വാസത്തിൽ കിരീടം സിനിമയിൽ കൊച്ചിൻ ഹനീഫ നടത്തുന്ന പോലത്തെ ഇവന്മാരുടെ നടപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് പഴയവരുടെ കഥ. പുതിയവരുടെയോ? അവരുടെ നേതാവിന് എലി ഏതാ ഏലിയമ്മ ഏതാണെന്നറിയാൻ പാടില്ലാത്തവനാണ്. പാർട്ടി ഇടതുമുന്നണിയിൽ പോകുന്നതിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്ന ഇയാൾക്കും കിട്ടി ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം. എന്നാലും ഇവന്മാരെ ഒന്നിനെയും കിട്ടാൻ പോകുന്നില്ല. വിവരവും ബോധവും ഇല്ലെങ്കിലും എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഒടുവിൽ അവർക്കൊരു മുദ്രാവാക്യമേ അറിയൂ: KM മാണി സിന്ദാബാദ്, JOS KM മാണി സിന്ദാബാദ്. അതുകൊണ്ട് അവന്മാരുടെ പുറകെയുള്ള നടപ്പ് ആട്ടിൻമുട്ടൻ്റെ പുറകെ ഏറുകൊണ്ട് കാലൊടിഞ്ഞ ചെന്നായി നടന്നതുപോലെ ചാടി ചാടി നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും വീഴാൻ പോകുന്നുമില്ല. ബഹുമുഖ പ്രതിഭയായിരുന്ന നാരായണക്കുറുപ്പിൻ്റെ മകൻ കൊച്ചുകുറുപ്പിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. റോഷിയോടുള്ള വിരോധം കൊണ്ട് ആദ്യമേ കിട്ടുന്ന മന്ത്രി കോട്ടയംകാരനായിരിക്കണമെന്ന് പറഞ്ഞിറങ്ങിയ താക്കോൽ സ്ഥാനിയൻ്റെ വായടച്ചു. ചർച്ചയ്ക്ക് ഇടം നൽകാതെ ആദ്യ മന്ത്രി റോഷിയായിരിക്കുമെന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞവനാണ് കൊച്ചുകുറുപ്പ്. ഈ വക കാര്യങ്ങളിൽ എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ, മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണമെന്ന് എങ്കിലും അന്നേ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നടന്നേനെ. ജയരാജനെ അതിന് കിട്ടില്ല. പിന്നെ ജയരാജനെ അപമാനിക്കാൻ ഇത്തരം കഥകൾ അസമയത്ത് മെനഞ്ഞിറക്കിയാൽ തോട്ടയ്ക്കാട്ടെ കമലാമണിയമ്മ കവയ്ക്കട്ടെ കാണട്ടെ നൃത്തം എന്ന് തോട്ടയ്ക്കാട്ടെ കവയിത്രിക്ക് കത്തെഴുതിയ വെൺമണി കവിക്ക് തോട്ടയ്ക്കാട്ടമ്മ നൽകിയ കവിതയും ഈരടിയും ഓർത്ത് കൊച്ചുകുറുപ്പ് ഊറിച്ചിരിക്കുന്നുണ്ടാവും. തോട്ടയ്ക്കാട്ടെ കമലാമണിയമ്മ കവച്ചത് മതിയോ നിനക്ക്, ഇതിൻ്റെ നാനാർത്ഥം കണ്ട് ഊറിച്ചിരിച്ച വെൺമണി നമ്പൂതിരിയെപ്പോലെ മാത്തുക്കുട്ടിച്ചായൻ്റെ മക്കളും ചിരിക്കുന്നുണ്ടാവാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.